ഹായ് ഐ എം ഷഫീഖ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലാഞ്ചിഡ് കപ്ലിംഗ് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ എക്സാമിന് പാർട്ട് സിയിൽ 30 മാർക്കിന് വരുന്ന സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലാഞ്ചിഡ് കപ്ലിംഗ് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ്. നിങ്ങൾക്കിപ്പോൾ കാണാം ആ ഫ്ലാഞ്ചിഡ് ടൈപ്പിൻ്റെ ക്വസ്റ്റ്യന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്നുള്ളത്. ഫ്ലാഞ്ച് രണ്ട് ഭാഗമായിട്ടുള്ള ഫ്ലാഞ്ചാണ് അവിടെ കാണുന്നുള്ളത്. ഇത് നെട്ട് ആൻഡ് ബോൾട്ട് യൂസ് ചെയ്തിട്ട് അസംബിൾ ചെയ്തിട്ടുള്ള ഫിഗറിൻ്റെ ഫ്രണ്ട് വ്യൂവും അതിൻ്റെ സൈഡ് വ്യൂവും എക്സാമിന് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, രണ്ട് പോർഷനായിട്ടാണ് നമുക്ക് ഫിഗറിൽ കാണുന്നത്. അതിനെ യോജിപ്പിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും അതിൻ്റെ സൈഡ് വ്യൂവും വരയ്ക്കണം. നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം സെക്ഷനഡ് ഹാഫ് സെക്ഷനഡ് ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ ഫിഗർ ഉള്ളത്. ഓക്കെ, ഹാഫ് സെക്ഷനഡ് ഫിഗറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫ്രണ്ട് ഹാഫ് സെക്ഷനഡ് വ്യൂ ആണ് നമ്മൾ ഗിവൺ ഫിഗർ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? ആദ്യം നമുക്കറിയാം ഒരു സെൻട്രൽ ലൈൻ ബേസ്ഡ് ആണ് നമ്മൾ എന്ത് ചെയ്യല് ഡ്രോയിങ് വരയ്ക്കലല്ലേ. അപ്പോൾ ഞാൻ എലിവേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഞാനൊരു ഹൊറിസോണ്ടൽ തിൻ ഡാഷ്ഡ് സെൻട്രൽ ലൈന് വരയ്ക്കും. ഹൊറിസോണ്ടൽ തിൻ ഡാഷ്ഡ് സെൻട്രൽ ലൈന് ഞാൻ ബോർഡിൽ കാണുന്ന രീതിയിൽ ഞാൻ വരച്ചു. വരച്ചതിന് ശേഷം എനിക്കറിയാം അവിടെ നമ്മൾ ആ ഫിഗറിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് കാണുന്ന പോർഷൻ ഏതാണ്? ഷാഫ്റ്റ് ആണ് അല്ലേ. ആ ഷാഫ്റ്റിനെയാണല്ലോ നമ്മൾ യോജിപ്പിക്കുന്നത്. അപ്പോൾ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഗിവൺ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ 40 mm ആണ്. അപ്പോൾ 20 mm സെൻട്രൽ ലൈൻ്റെ രണ്ട് സൈഡിലേക്കും എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഷാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ ഫിഗറിൻ്റെ ഏകദേശം നമുക്ക് വരേണ്ട ഫിഗറിൻ്റെ ഏകദേശം അപ്രോക്സിമേറ്റ് സെൻറ്റർ നോക്കിയിട്ട് ഞാനൊരു വെർട്ടിക്കൽ സെൻറ്റർ ലൈനും കൂടി വരയ്ക്കും. ഈ വെർട്ടിക്കൽ സെൻറ്റർ ലൈനെയും ഒറിജോണ്ടൽ സെൻറ്റർ ലൈനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഫിഗറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ ഭാഗമാണ് നമ്മൾ വരയ്ക്കേണ്ടതെന്നുള്ളത്. മേലെയുള്ള പോർഷന് നമുക്ക് സെക്ഷൻ ഹാഫ് സെക്ഷൻ ആണെന്ന് നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഹാഫ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മേലെയുള്ള പോർഷൻ ഷാഫ്റ്റിൻ്റെ മേലെയും താഴെയുള്ള പോർഷന് ഹാഫ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ സെൻട്രൽ ലൈനിന് തൊട്ടിട്ടുമാണ് താഴേക്ക് വരയ്ക്കേണ്ടത്. താഴെയുള്ള പോർഷന് കുറച്ചുകൂടി എളുപ്പത്തിന് നമുക്ക് വരയ്ക്കാൻ ആദ്യം ഏത് വേണമെങ്കിലും എടുക്കാം. കമ്പാരിറ്റീവ്ലി ഞാൻ താഴെയുള്ളത് എടുക്കുകയാണ്. താഴെയുള്ള പോർഷന് വരയ്ക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ലൈനാണ്, ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈന് തൊട്ടിട്ടാണ്. ആ പോയിന്റിൽ നിന്ന് നമുക്ക് ഫിഗറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഫ്ലാഞ്ചിൻ്റെ ടോട്ടൽ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 mm ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് വരെ 80 mm അല്ലേ ഹൈറ്റ്, പകുതിയല്ലേ താഴെയുള്ള പോർഷൻ, പകുതിയല്ലേ. അതേപോലെ അതിൻ്റെ ഫ്ലാഞ്ചിൻ്റെ ആദ്യം വരുന്ന നീളം 20 mm ആണ്. ആ 20 mm 80 mm ഹൈറ്റിൽ നിങ്ങളിപ്പോൾ ബോർഡിൽ കാണുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? രണ്ട് ലൈൻസ് വരച്ചു. ഹൈറ്റ് എന്ന് പറയുന്നത് 160 mm, പകുതി 80, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 20 mm. ഇതേപോലെ തന്നെ ഫിഗറിൻ്റെ ലെഫ്റ്റ് സൈഡിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്തുകൂടെ? രണ്ട് ഭാഗം ഒരേപോലെ തന്നെ ഉള്ളൂ. ഫ്ലാഞ്ചിൻ്റെ മെയിൽപാട്ടും ഫീമെയിൽ പാട്ടാണെന്നുള്ളൂ, അളവും ഡയമെൻഷനും കാര്യങ്ങളൊക്കെ എന്താണ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എന്ത് ചെയ്തു? 20 mm 80 mm ഹൈറ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിന് തൊട്ടടുത്ത് നിങ്ങൾക്ക് വീണ്ടും കാണാം ഡയമീറ്റർ 80 mm അല്ലേ. ആ 80 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ലൈനിൽ നിന്ന് 40 mm താഴോട്ട് എടുക്കുക, ബാക്കി പോർഷന് മേലോട്ടാണ്. അപ്പോൾ 40 mm ഞാൻ എന്ത് ചെയ്തു? ഡിസ്റ്റൻസും 40 mm ആണ്, ഹൈറ്റും 40 mm ആണ്. അതിൽ ഞാൻ എന്ത് ചെയ്തു? അടുത്ത ബോക്സ് കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഫിഗറിൻ്റെ ലെഫ്റ്റ് സൈഡും സെയിം മെത്തേഡ്, സെയിം ഫിഗർ തന്നെയാണല്ലോ അവിടെ കാണുന്നത്. അപ്പം അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഫ്ലാഞ്ച് കംപ്ലീറ്റ് ചെയ്തു. ഫ്ലാഞ്ചിൻ്റെ അളവുകൾ ഡയമീറ്റർ ഹൈറ്റാക്കി എടുത്തിട്ടും അതിൻ്റെ വിഡ്ത്ത് നമുക്ക് ഗിവൺ ക്വസ്റ്റ്യൻ എന്ന് കിട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്തു? അത് കംപ്ലീറ്റ് ചെയ്തു. ശേഷം ഞാൻ നമ്മൾ ഫിഗറിന് വൃത്തിക്ക് വേണ്ടിയിട്ട് ഷാഫ്റ്റിന് കറക്റ്റ് എൻഡ് ഇല്ല, നമ്മുടെ ഒരു അപ്രോക്സിമേഷൻ അനുസരിച്ചിട്ട് ഫിഗറിൻ്റെ നീറ്റ്നെസ്സിന് നമ്മൾ എന്ത് ചെയ്തു? ഷാഫ്റ്റ് കട്ട് ചെയ്തു. ഓക്കെ, ഷാഫ്റ്റ് അങ്ങനെ ലെങ്ത്തി ആയിട്ട് പോവുകയാണ്, ജോയിനിങ് ആണോ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഹാഫ് സെക്ഷൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെയുള്ള പോർഷൻ, സെക്ഷൻ അല്ലാത്ത ഭാഗം വരച്ചു. സെൻട്രൽ പോയിന്റ് നിന്ന് 60 mm ഡിസ്റ്റൻസിൽ പോയിന്റ് മാർക്ക് ചെയ്യുക, അതായത് 120 mm ഡയമീറ്റർ എന്ന് ഗിവൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളോട്ട് നോക്കുക. അവിടെ നെട്ട് ആൻഡ് ബോൾട്ടിനുള്ളൊരു ഹോൾ ഉണ്ട് അല്ലേ. അപ്പോൾ നെട്ട് ആൻഡ് ബോൾട്ട് നമുക്ക് അവിടെ അപ്പുറത്ത് തന്നിട്ടുണ്ട്, 10 to 52 mm ലെങ്ത്. അപ്പോൾ ഞാൻ ബോൾട്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ബോൾട്ട് നിങ്ങൾക്ക് അറിയാം ബോൾട്ടിൻ്റെ ലെങ്ത് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ മേജർ ഡയമീറ്റർ 10 ആണ്. ആ അളവിൽ ഞാൻ എന്ത് ചെയ്തു? ഷാഫ്റ്റ് വരച്ചു, ബോൾട്ടിൻ്റെ ഹെഡ് വരച്ചു. ബോൾട്ടിൻ്റെ ഹെഡ് വരയ്ക്കാനും നമ്മൾ എക്സഗണൽ ഹെഡ് ബോൾട്ടിൻ്റെ ഹെഡ് വരയ്ക്കാൻ നമുക്കറിയാം 0.8D ആയിട്ടും 2D വിടുത്തും. ഇനി ഞാനിപ്പോൾ വരയ്ക്കുന്നത് വലത്തേ സൈഡാണ്. വലത്തേ സൈഡിൽ ബോൾട്ടിൻ്റെ ഹെഡല്ല, നെറ്റാണ് വരയ്ക്കുന്നത്. അപ്പം നെറ്റിൻ്റെ അളവ് നിങ്ങൾക്കറിയാം 2D യും
ഡി ഹൈറ്റും എടുത്തിട്ടാണ് നെറ്റ് വരയ്ക്കേണ്ടത്. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. ബാക്കി നമ്മൾ 52 mm ലെങ്ത് ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ ആ നെറ്റ് കഴിഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ 4 ഭാഗത്ത് അവിടെ നെറ്റ് ആൻഡ് ബോൾട്ട് കയറാനുള്ള ഹോൾസ് നമുക്ക് കാണാം. അപ്പോൾ സെൻട്രലിൽ സെക്ഷൻ ആണല്ലോ അല്ലേ, അപ്പോൾ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പകുതി എന്ത് ചെയ്യുന്നുള്ളൂ നമുക്ക് വരയ്ക്കാനുള്ളൂ, ബാക്കി പകുതി അവിടെ കാണുന്നില്ല. അപ്പോൾ ആ പകുതി എന്ത് ചെയ്യണം, എനിക്ക് വരയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അളവിൻ്റെ നേരെ പകുതി എടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ താഴെ വരച്ചതിൻ്റെ അളവിൻ്റെ നേരെ പകുതി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, അവിടെയും നെറ്റ് ആൻഡ് ബോൾട്ട് കംപ്ലീറ്റ് ചെയ്യും. ഈ നെറ്റ് ആൻഡ് ബോൾട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഭാഗത്ത് നിന്ന്, അതായത് നമ്മൾ ഒരു സോളിഡ് പീസിൻ്റെ ഉള്ളിൽ നെറ്റ് ആൻഡ് ബോൾട്ട് കയറിയതാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ആ ഷാഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യില്ല, പുറത്തേക്ക് കാണുകയില്ല. അതുകൊണ്ട് തന്നെ ഷാഫ്റ്റ് നമുക്ക് മാച്ച് കളയാം. നമുക്ക് ഫിഗർ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഷാഫ്റ്റ് വെച്ചിട്ട് വരച്ചത്. അപ്പോൾ ആ രണ്ട് ഭാഗത്തെയും ഷാഫ്റ്റിനെ, നെറ്റ് ആൻഡ് ബോൾട്ടിൻ്റെ ഷാഫ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യുക, മാച്ച് കളയാം. അത് കാണില്ല, അതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യണം, സെക്ഷൻ ആയിട്ടുള്ള മേലത്തെ പോർഷനെ വരയ്ക്കണം. ഇതേ രീതിയിൽ തന്നെ താഴെടുത്ത അതേ ഫ്ലാഞ്ച് തന്നെ അല്ലേ, സെയിം ഡയമീറ്റർ സെയിം വീതിയാണ് മേലുള്ളത്, അത് മേലേക്ക് നേരെ പ്രൊജക്റ്റ് ചെയ്ത് വരച്ചാൽ മതി നമ്മൾ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ സെൻട്രൽ ലൈനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ വിഡ്ത്ത് എടുക്കുക, 20, 40, 60 ഈ പോയിൻറ്റിൽ നിന്ന്. പക്ഷേ അടുത്ത ഹൈറ്റ് എടുക്കേണ്ടത് ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈനിന്ന് മേലേക്ക് 40 ആണ്. പക്ഷെ നമ്മൾ ഫിഗറിൽ എവിടെ നിന്ന് കാണിച്ചാൽ മതി, ഷാഫ്റ്റിൻ്റെ മേലെ നിന്ന് മാത്രം ആ അളവ് കാണിച്ചാൽ മതി, ഷാഫ്റ്റിൻ്റെ മേലെ നിന്ന് ബാക്കി 20 വരുള്ളൂ. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡും ഒപ്പം വരച്ചു പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 40 mm ഹൊറിസോണ്ടൽ സെൻറ്ററിൽ നിന്ന് 40 mm എടുത്തു, പക്ഷേ ഹൊറിസോണ്ടൽ ഷാഫ്റ്റിൻ്റെ നടുവിൽ നിന്ന് കാണിക്കാനില്ല, ഷാഫ്റ്റിൻ്റെ മേലെ നിന്ന് ബാക്കി വരുന്ന 20 മാത്രമേ മേലോട്ട് വരയ്ക്കാനുള്ളൂ. ദെൻ എന്ത് ചെയ്യുക, അതിൻ്റെ വീതി 40 mm ആണ് അല്ലേ, രണ്ട് സൈഡിലും 40 mm ആണ്. അപ്പോൾ ആ 40 mm ഞാൻ എന്ത് ചെയ്തു, ആ ഫ്ലാഞ്ചിൻ്റെ 40 mm ലെങ്ത് വരച്ചു. അത് കഴിഞ്ഞാൽ അതിനോട് കൂടിയിട്ട് നമുക്ക് എന്തുണ്ട്, 160 mm ഡയമീറ്റർ ഉണ്ട് അല്ലേ. ആ 160 mm ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൈനിൽ 80. അപ്പോൾ ഈ രണ്ട് പോർഷൻ 40 കഴിച്ചാൽ ബാക്കി 40 എന്ത് ചെയ്യാനുള്ളൂ, എനിക്ക് മേലോട്ട് വരയ്ക്കാനുള്ളൂ. അത് വരയ്ക്കുക, അത് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ട്ലൈനായി, നമുക്ക് വേണ്ട ഫിഗറിൻ്റെ ഒരു 30% ഇതായിട്ടുണ്ട്, നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്, ആ സെൻട്രൽ ലൈനിന്ന് ഇങ്ങനെ വരച്ച് പോകണം അല്ലേ. അവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ബോൾട്ട് വരയ്ക്കാനുണ്ട്, കറക്റ്റ് അളവ്. ആ ബോൾട്ട് വരയ്ക്കേണ്ട അളവ് എത്രയാണ്, 120 mm ആണ് അല്ലേ. ആ 120 mm ഡിസ്റ്റൻസിലാണ് ആ ബോൾട്ട് വരയ്ക്കേണ്ടത്. താഴെ നമ്മൾ 120 mm വരച്ചത്, അത് ഞാൻ പെട്ടെന്ന് പറയാൻ മറന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, സെൻറ്റർ പോയിന്റ്, നമ്മൾ ഫിഗറിൻ്റെ സെൻറ്റർ പോയിന്റ് 120 mm ഡിസ്റ്റൻസ് എടുക്കുക, എന്നിട്ട് ഡയമീറ്റർ 10 വെച്ചിട്ട് ഷാഫ്റ്റ് വരയ്ക്കുക. 0.8D 2D വെച്ചിട്ട് ബോൾട്ടിൻ്റെ ഹെഡ് വരയ്ക്കുക, ഡിയും 2D വെച്ചിട്ട് എന്ത് വരയ്ക്കുക, നെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ആ ഷാഫ്റ്റിൻ്റെ ടോട്ടൽ ലെങ്ത് കാണിക്കുക. സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളെ മേലുള്ള ഫിഗറിൽ എന്ത് ചെയ്യും, ബോൾട്ടിൻ്റെ ഷാഫ്റ്റ് കാണും, താഴെയുള്ളതിൽ നമ്മൾ കണ്ടിരുന്നില്ല. ഓക്കെ, അങ്ങനെ ഞാൻ ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്തു. ഇനി എനിക്ക് നമ്മൾ ഫ്രണ്ട് വ്യൂ നിന്ന് നോക്കുമ്പോൾ ആ സെൻട്രൽ ലൈനിൽ നിന്ന് നമുക്ക് താഴോട്ട് വരുന്ന ആ ലൈൻ ഇങ്ങനെ കാണാല്ലേ, അത് ഞാൻ ഈ വരച്ചിട്ടുണ്ട്. ദെൻ നോക്കുക, ആ ഒരു പോയിന്റിൽ സ്പൈഗോട്ട് ഉണ്ട്, സ്പൈഗോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഏത് ഫ്ലാഞ്ചിൻ്റെ മെയിൽ പാർട്ടിൽ, അത് നേരെ ഫ്ലാഞ്ചിൻ്റെ ഫീമെയിൽ പാർട്ടിലോട്ട് കയറി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സെൻട്രൽ ലൈനിൽ നിന്ന് 4 mm ഉള്ളിലോട്ടും ഫീമെയിൽ പാർട്ടിൽ ഒരു 6 mm സോക്കറ്റിൻ്റെ ഗ്യാപ്പുണ്ട്, അതവിടെ കാണിക്കണം. അപ്പോൾ സെൻട്രൽ ലൈനിൽ നിന്ന് ഞാൻ 4 mm ആദ്യം ലൈൻ വരച്ചു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, 6 mm ലൈൻ വരച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 mm ഗ്യാപ്പുള്ള രണ്ട് വെർട്ടിക്കൽ ലൈൻസ് എന്ത് എനിക്ക് കിട്ടും. ഇത് വളരെ കൃത്യമായിട്ട് വരച്ചു വെക്കുക. ശേഷം എന്ത് ചെയ്യുക, നമുക്ക് അവിടെ ഫിഗറിൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് കീ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ കീ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. 12x8x70 എന്നാണ് കീൻ്റെ അളവ്, 70 അതിൻ്റെ ലെങ്ത് ആണ്, 12x8 എന്ന് പറയുന്നത് അതിൻ്റെ ഫേസിൻ്റെ വീതിയും നീളവുമാണ്. അപ്പോൾ നമുക്ക് പകുതിയെ കാണുന്നുണ്ടാവുള്ളൂ, ബാക്കി പകുതി താഴെയാണ്. അതുകൊണ്ട് തന്നെ പകുതി വരയ്ക്കുക, പകുതി വരച്ചതിന് ശേഷം ബാക്കി ഡോട്ടർ ലൈൻസ് ആയിട്ട്, അതിൻ്റെ കീ ഹോളാണ് അതിനെക്കാട്ടി നീണ്ടു പോയിട്ടുള്ളത്, ആ ഡോട്ടർ ലൈൻസ് വന്നത്, ആ ഫിഗറിലെ അളവുണ്ട്, അത് നോക്കിയിട്ട് വരയ്ക്കുക. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും എന്തുണ്ട്, ഒരു കീ ഹോളും കീയും ഉണ്ട്, അതും കംപ്ലീറ്റ് ചെയ്യുക. അവിടെ ഉള്ള അളവും 12x8 അതിൻ്റെ വീതിയും ലെങ്ത്തും ടോട്ടൽ നീളം എന്ന് പറയുന്നത് 63 mm ആണ്. അത് നമ്മൾ ഫിഗറിന് കറക്റ്റ് ആക്കിയിട്ട് വരയ്ക്കുക, പകുതിയെ കാണുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പകുതി കാണിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ഫിഗർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ
നല്ല വൃത്തിയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേലുള്ള പോർഷനെ ഹാച്ച് ചെയ്യണം. അത് ഞാൻ ചെയ്യാൻ മറന്നിട്ടുണ്ട്. ഫിഗറിൻ്റെ നമ്മുടെ ഷാഫ്റ്റിൻ്റെ മേലെ വരുന്ന പോർഷനെ ഹാച്ച് ചെയ്യണം. അത് സെക്ഷൻഡ് വ്യൂ ആണ്, അത് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ ചെയ്ത് വ്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഹാച്ച് ചെയ്യണം. ഇത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കാം. സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ നമുക്ക് ഫിഗർ നോക്കുമ്പോൾ തന്നെ കാണാം, സൈഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സർക്കിൾസാണ് വരിക. ഷാഫ്റ്റിൻ്റെ സർക്കിൾ വരയ്ക്കേണ്ടി വരും, ബാക്കിയുള്ള സർക്കിളുകൾ വരയ്ക്കേണ്ടി വരും. അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ സെൻട്രൽ ലൈൻ, ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈൻ പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുക. ശേഷം അതിനൊരു കറക്റ്റ് അളവിൽ സ്പേസിൽ ഒരു വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ വരച്ചു വെക്കുക. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഷാഫ്റ്റ് വരച്ചു. ഷാഫ്റ്റ് നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സർക്കിളായിട്ടാണ് കാണുക. അത് 40 mm ഡയമീറ്റർ ആണ്. അപ്പോൾ 20 mm എടുത്തിട്ട് ഞാൻ ഷാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഫ്ലാഞ്ചിൻ്റെ ഫസ്റ്റ് ഡയമീറ്റർ അല്ലേ കാണുന്നത്, 80 mm ആണ് ഡയമീറ്റർ. ആ 80 mm ൽ ഞാൻ എന്ത് ചെയ്തു, കോമ്പസിൽ അളവ് എടുക്കുകയോ ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഗിവൺ എലവേഷനിൽ കോമ്പസ് എടുത്തിട്ട് അളവ് എടുത്തിട്ട് പെട്ടെന്ന് വരയ്ക്കാവുന്നതാണ്. ദെൻ അടുത്തതിൽ നമുക്ക് കാണുന്നത് നെറ്റ് ആൻഡ് ബോൾട്ട് വരുന്നത് അല്ലേ. നെറ്റ് ആൻഡ് ബോൾട്ട് വരുന്നത് ലൈൻസ് നമ്മൾ എന്ത് ചെയ്യണം, തിൻ ഡാഷ്ഡ് ആക്കിയിട്ട് വരയ്ക്കണം. ഞാൻ എന്ത് ചെയ്തു, വരച്ചതിന് ശേഷം വായിച്ചു പറഞ്ഞു നിങ്ങൾ തിൻ ഡാഷ്ഡ് ആയിട്ട് കോമ്പസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റ് ആൻഡ് ബോൾട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ എക്സഗണൽ ബോൾട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സഗണൽ ബോൾട്ടിൻ്റെ സൈഡ് വ്യൂ എങ്ങനെ വരയ്ക്കാന്നുള്ളത് നമുക്കറിയാം. എക്സഗണൽ ബോൾട്ട് വരയ്ക്കാണ്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലാഞ്ചിൻ്റെ ഏറ്റവും വലിയ ഡയമീറ്റർ 160 mm ആണ് ഏറ്റവും വലിയ ഡയമീറ്റർ. അതിൻ്റെ സർക്കിളും കൂടി ഞാൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ആ 160 mm ഞാൻ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് സൈഡ് വ്യൂ വരുന്ന വ്യൂ ഏകദേശം കംപ്ലീറ്റ് ആയി. അതിലിനി എനിക്ക് എന്തെന്നെ ഉള്ളൂ, എക്സഗണൽ ഹെഡഡ് ബോൾട്ട് വരയ്ക്കാനുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഷാഫ്റ്റിൽ എന്തുണ്ടാവും, കീ കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ കീൻ്റെ ഒരു പോർഷനെ കാണുന്നുള്ളൂ. അപ്പോൾ താഴെയുള്ള പോർഷൻ എന്ത് ചെയ്യുക, 12x8 ഫസ്റ്റ് ഇതിൽ ഹൊറിസോണ്ടലും മറ്റേതിൽ വെർട്ടിക്കലും വരയ്ക്കുക. അതിലെന്ത് ചെയ്യുക, താഴെയുള്ള പോർഷന് ഡോട്ടഡ് ആക്കിയിട്ട് കാണിക്കുക കേട്ടോ. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, എക്സഗണൽ ഹെഡഡ് ബോൾട്ടിൻ്റെ എക്സഗണൽ നമുക്ക് അവിടുന്ന് കാണും. അതെങ്ങനെ വരയ്ക്കാന്നുള്ളത് നമ്മൾ എക്സഗണൽ ഹെഡഡ് ബോൾട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അതേ രീതിയിൽ M10 അതായത് 10 എന്നുള്ള വശങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, എക്സഗണൽ ഹെഡഡ് ബോൾട്ട് കംപ്ലീറ്റ് ചെയ്യുക. 4 ഭാഗത്ത് കാണും. ആ 4 ഭാഗത്തും എന്ത് ചെയ്യണം, എക്സഗണൽ ഹെഡഡ് ബോൾട്ട് വരയ്ക്കണം. അപ്പോൾ എക്സഗണൽ ഹെഡഡ് ബോൾട്ടിൻ്റെ എക്സഗൺ ഷേപ്പ് മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂ. ഞാൻ ഈ ഫിഗറിലെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ അളവിൽ തന്നെ വരയ്ക്കണം. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, 1.73D ഒരു സർക്കിൾ ഉണ്ടാവും. ഇല്ലാന്നു ടച്ച് ചെയ്യുന്ന സർക്കിൾ എന്ത് ചെയ്യണം, ആ സർക്കിൾ ഒന്ന് എക്സഗണലിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്ത് കാണിക്കണം. വരയ്ക്കേണ്ട മെത്തേഡ് നമുക്ക് എളുപ്പമാണ്. 2D 1.73D എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് തന്നെ ഒരു എക്സഗണൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് 30 mark എക്സാമിൽ സ്കോർ ചെയ്യുക, ഹാച്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ആ ഫിഗർ ഞാനൊന്നുകൂടി കാണിച്ചു തരാം ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഇങ്ങനെ വരും. അപ്പോൾ ഹാഫ് സെക്ഷനുള്ള മേലത്തെ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ഹാച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഐറ്റം ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഗിവൺ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, ഐറ്റം ലിസ്റ്റും കൂടി മാർക്ക് ചെയ്യണം. ഐറ്റം ലിസ്റ്റ് ഇതിന് 5 mark ഉണ്ടാവുന്നതാണ്. വളരെ വൃത്തിയിൽ നീറ്റായിട്ട് വരയ്ക്കുക. ഓക്കെ.